ഹലോ ഫ്രണ്ട്സ്, ബിഫോർ കസിൻസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റേഷൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചോറാണ്. അതിനായിട്ട് ഒരു ചെറിയ ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലാസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മാറ്റി വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ തക്കാളി. ഞാനൊരു നാല് തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചോറായ കാരണം കുറച്ച് തക്കാളി കൂടുതൽ ഉപയോഗിക്കണം. ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായി തക്കാളി നന്നായി സ്മാഷായി വരുന്നവരെ വഴറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വേവിച്ചതാണ് ഇത്. എന്നിട്ടൊന്ന് നന്നായി നമുക്ക് മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ഒരു സൈഡ് ഡിഷായിട്ട് ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി, വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.